Müslümanlar sayılırsa pek zaten kalsın sunuyor. Hadi. 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 Mukia Sıda Mukia Sıda'nın Kortayet'in olan yani KSV'nin korktuğuna ihtiyacıyla kadar durumdan ortamda korktuğuna yani MLA'nın öneriyle olan 10 başta kalmadı ilham Kortayet'in kendine geçiyor ama bu sırada ilham എനിക്ക് എന്റെ സഹപ്രവർത്തകർക്ക് ഏറ്റവും അധികം ശക്തി വളർന്നു വന്നിട്ടുള്ളത് മാധ്യമങ്ങളാണ് മാധ്യമ പ്രവർത്തകര് മാധ്യമങ്ങളിൽ നിന്നുള്ള സഹകരണവും പിന്തുണയും ആയിരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുക ഈ കാലഘട്ടങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സാഹചര്യങ്ങളും രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ 50 കൊല്ലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്ത് അത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതിനു വേണ്ടിയല്ല തെറ്റായ രീതിയിലുള്ള 50 കൊല്ലം മുമ്പത്തെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ എല്ലാ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്ന് പാർട്ടിയുടെ നയങ്ങൾക്ക് പരിപാടികൾക്ക് ആദർശത്തിന് എല്ലാം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യ ചർച്ചാ വിഷയം മാനിഫെസ്റ്റോയെ കുറിച്ചാണ് മാനിഫെസ്റ്റോ വളരെ ഗൗരവത്തോടു കൂടിയാണ് രൂപം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും രണ്ടു കൂട്ടരുടെയും മാനിഫെസ്റ്റോ ആയിട്ടാണ് എം എൽ എമാർ അസംബ്ലിയിൽ പോകുന്നത് അത് വെച്ചിട്ട് വിമർശിക്കുന്നത് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ ഞങ്ങളത് ചെയ്തില്ലേ എന്നൊക്കെയുള്ളതാണ് പക്ഷെ ഇന്ന് മാനിഫെസ്റ്റോ ഒരു ചടങ്ങായിട്ട് മാറുകയല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാനിഫെസ്റ്റോ വേണം അതിനുവേണ്ടി തയ്യാറാക്കുന്നു എന്നത് കവിഞ്ഞ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും അതുപോലെ അധികാരത്തിലെത്താൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ അധികാരം ത്തിനെത്താൻ വേണ്ടി ഏത് മാർഗവും അതിന് ആദർശമോ ആശയമോ പരിപാടിയോ നയങ്ങളോ ഒന്നും പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് ഞാൻ വരുന്നു ഭരണത്തിൽ വരുമ്പോൾ എല്ലാത്തിനും ഒരു ന്യായം പ്രതിപക്ഷത്തിൽ വരുമ്പോൾ എല്ലാത്തിനെയും എതിർക്കുന്നതിനുള്ള ഒരവസരം ഇതെല്ലാം നിലകളിൽ കാണുക അപ്പൊ ഈ ഒരു മാറ്റം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി കൂട്ടാനല്ല കുറയ്ക്കാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആയുധങ്ങളുടെയോ തോക്ക് തോക്കിൻ്റെയോ പട്ടാളത്തിൻ്റെയോ പോലീസിൻ്റെയോ ഒന്നും അല്ല അത് ജനങ്ങളുടെ വിശ്വാസം പട്ടാള ഭരണമാണ് പട്ടാളത്തിൻ്റെ ശക്തിയാണ് ഏകാധിപത്യമാണെങ്കിൽ അവരുടെ അടിച്ചമർത്തല ജനാധിപത്യത്തിന് ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി ആ ശക്തി എന്ന് നമ്മൾ കാണുമ്പോൾ ആ ശക്തി ശക്തിപ്പെട്ടു വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ എൻ്റെ അഭിപ്രായത്തിൽ ആ ശക്തി കുറഞ്ഞു വരികയാണ് എന്നതാണ് കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ എല്ലാം വലിയ ആവേശത്തോടുകൂടി അങ്ങോട്ട് നീങ്ങൾ എന്താ അവർ കാണുന്നതെല്ലാം നല്ലതാ എല്ലാം ത്യാഗമാണ് അപ്പോൾ
എനിക്കെന്ത് എന്നല്ല, എനിക്കെന്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ പേരിലുള്ള ഒരു വലിയ ആവേശം. പക്ഷേ അത് ഇന്ന് ക്രമേണ ചോർന്നു പോകുന്ന ഒരു സാഹചര്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടി ഇരിക്കും. അതിന് ആ അതിനൊരു ആ മാറ്റം നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുങ്ങുകയാണ്. കോവിഡിൻ്റെ നിയന്ത്രണങ്ങളും ജാഗ്രതയും എല്ലാവരുടെ ഇടയിലും ഒരു ആശങ്കയുണ്ട്. എങ്ങനെ നിയന്ത്രണ വിധേയമാകുമോ അതോ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങൾ രോഗം വ്യാപിപ്പിക്കുന്നതിനിടയാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്കയുണ്ട്. പക്ഷെ എല്ലാം നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് എല്ലാവരും പോകുന്നത്. അതിൽ കോവിഡിൻ്റെ ജാഗ്രത, ഗവൺമെൻറ് പറയുന്ന ജാഗ്രതകൾ പുലർത്തിയാൽ മതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരു നല്ല നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, ഈ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള പ്രവർത്തനം, അതുവഴി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പങ്കാളിത്തത്തിനാണ് ഏറ്റവും പ്രധാനം. പങ്കാളിത്തം അത് ഏറ്റവും കൂടുതൽ ആളുകൾ പോളി ചെയ്യുക, വോട്ട് പോളി ചെയ്യുക, അതാണ് അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. പ്രശ്നത്തെ അതിൻ്റെ ഒരു പ്രാരംഭമായിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയുടെ പ്രാരംഭമായിട്ടാണ് ഇന്നത്തെ ഇത് ഉദ്ദേശിച്ചതെന്നുള്ള രസം പറഞ്ഞു. ഞാൻ അതിനുള്ള അധിക സമയം ഞാൻ എടുക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി വഴിമാറുകയാണ്. ചോദ്യങ്ങൾ മറുപടി ഇത്രയും ജനാധിപത്യത്തിലെ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിനി മോശമായി മുന്നോട്ട് പോയായിരുന്നു, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവേണ്ടത്, ഏത് തരത്തിലാണ് താങ്കളെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഇതിൽ മാറ്റം നിർദ്ദേശിക്കാനുള്ളത്? ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ മാത്രം വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളല്ല. നമ്മള് എല്ലാ പാർട്ടികളും ഒരു തുറന്ന ചിന്തയ്ക്ക് വിധേയമാകണം. ഇന്ന് വരുന്ന മാറ്റങ്ങളുടെ സാഹചര്യങ്ങൾ, ജനങ്ങളുടെ അതിനോടുള്ള വിലയിരുത്തൽ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ എന്നാലും ജയിക്കുക എന്നുള്ളതിന് മുൻതൂക്കം കിടക്കുമ്പോൾ അതിനുവേണ്ടി മാറുക. 65 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കേരള കോൺഗ്രസും യോജിച്ചാൽ ഇവിടെ ഗവൺമെന്റാണ്. ആ രണ്ട് പാർട്ടികൾ കൂടുമ്പം ഭൂരിപക്ഷം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത ചേരികളിൽ നിന്ന് പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുന്നവർ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം യോജിക്കുന്നതിനകത്തെ വിയോജിപ്പിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് അന്ന് ഗവൺമെന്റ് ഉണ്ടാകാതെ പോയത്. അന്നത്തെ സാഹചര്യം അതാണ്. എങ്ങനെയും ഗവൺമെന്റ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഗവൺമെന്റ് ഉണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും അധികം പരസ്പരം മത്സരിച്ച് മല്ലടിച്ച് നിന്നയിച്ച് പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ച് ഒരു ഗവൺമെന്റ് എന്ന് പറയാനുള്ള ജാല്യത അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊരു മാറ്റം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ചിന്തിക്കേണ്ടതും എല്ലാവരും കൂടി എടുക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോ
ഉന്നയിക്കാൻ പോകുന്ന പ്രധാനമായും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയായിരിക്കില്ല. അവിടെയും പ്രകടന പത്രിക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്നെയായിരിക്കുമല്ലോ ആ ഇലക്ഷനും മുന്നോട്ട് പോകാം. വികസനവും ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 100% അത് വിജയിച്ചിട്ടുണ്ടെന്നോ വിജയിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ മുൻതൂക്കം അതിന് തന്നെയായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ 5 വർഷക്കാലത്ത് UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് വികസനവും കരുതലും അത് രണ്ടിനും ഘാതകരായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയത്. ധാരാളം വിമർശനങ്ങളും ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതൊക്കെ നിൽക്കുമ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു വിധത്തിലും ബാധിക്കരുത് എന്നുള്ളതിൻ്റെ പേരിലാണ് 5 വർഷത്തിനുള്ളിൽ 42 ദിവസം എല്ലാ ജില്ലകളിലും 3 പ്രാവശ്യം വീതം ജനസമ്പർക്ക പരിപാടി. ജനസമ്പർക്ക പരിപാടി അത് ഈ വാദപ്രതിവാദങ്ങൾക്ക് മുമ്പിൽ വഴിമാറി കൊടുക്കുകയല്ല ചെയ്തത്. അതിനിടയിൽ തന്നെ ഇത് കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോയി. ജനസമ്പർക്ക പരിപാടി പോയ മതസ്ഥലങ്ങളിലും ബോയ്കോട്ട് ചെയ്യുന്നു, പ്രതിഷേധിക്കുന്നു, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു ഒക്കെ നടക്കുമ്പോഴും ജനസമ്പർക്ക പരിപാടി 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് തന്നെ മുമ്പോട്ട് പോയി. കാരണം അത് നാടിൻ്റെ വികസനത്തെയും ജനങ്ങളുടെ ആവശ്യങ്ങളെയും ഒരു വിധത്തിലും ബാധിക്കരുത് എന്ന ഒരു ചിന്തയുണ്ട്. ഈ വികസനം വന്ന പോലെ സമകാലത്ത് ഉണ്ടായിരുന്ന വികസനത്തെക്കാൾ ഉപരി ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആളുകൾ കൂടുതലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പോയിരുന്നു. കാരണം UDFന് വലിയൊരു പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇത്രയും വികസന പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് ഒരു വശത്ത് പറയുമ്പോഴും ജനങ്ങൾ കൂടുതലും കേട്ടത് ഈ വിവാദങ്ങളിൽ അതന്നെ കേട്ടത് അതിൻ്റെ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അന്ന് വിഷയമായിട്ട് വരുന്നില്ല. ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ വന്നു. അവ സംബന്ധിക്കുന്നതാണ് മുഖ്യമായിട്ടുള്ള കാരണം. അതാണ് ഇന്ന് പൊതു ചർച്ചയായിട്ടുള്ള സംഗതി. ഇപ്പം ഈ സർക്കാർ മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ വലിയ ആരോപണങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ എന്താണ് സെക്രട്ടറി അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇവർ രണ്ടുപേരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സമരം ചെയ്യുന്നെങ്കിൽ പോലും അതിനകത്തൊരു ഒരു ഒരു കൃത്യമായൊരു ഒരു റിസൾട്ട് വരുന്നില്ലല്ലോ. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേ സമാന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ആരോപണം വന്നപ്പോൾ കേരളം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം കണ്ടു. പക്ഷേ അതേ സമയം ഈ ഒരു സംഭവം ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്ന ആരോപണം വന്നപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഒരു കൃത്യമായ റിസൾട്ട് വരുന്നതിലേക്ക് പോകാത്തതിൻ്റെ കാരണം അങ്ങനെ കണ്ടുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തമല്ലേ. കോൺഗ്രസിന് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന രീതിയിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കോൺഗ്രസ് എപ്പോഴും ഒരു ജനവികാരം മാനിച്ച് ജനങ്ങളുടെ ആശയ അഭിലാഷങ്ങൾക്കൂടെ വിധേയമായിട്ടുള്ള പ്രതിഷേധമാണെങ്കിലും അത് സമയത്തോടുകൂടി മാത്രമാണ്. ഇപ്പം ആർക്ക് വേണമെങ്കിലും നിയമസഭയിൽ അന്ന് നടന്ന പോലുള്ള കയ്യാങ്കളി നടത്താൻ ആരുമെന്ന് സാധിക്കത്തില്ല. പക്ഷേ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരിക്കലും കോൺഗ്രസ് അതിന് പോകില്ല. കാരണം അത് ശരിയായൊരു മെത്തേഡാണെന്ന് തോന്നില്ല. അപ്പം സമരങ്ങൾ നടത്തുന്നതിൽ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സമീപനത്തിൽ അല്ലെ UDFന്റെയും LDFന്റെയും സമീപനത്തിൽ വലിയ മാറ്റമുണ്ട്. അത് ഒരു ഘടകം. രണ്ടാമത് ഇപ്പോഴത്തെ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ. അതുകൊണ്ട് സമാധാനപരമായ സമരങ്ങൾ നടത്തുന്നതിന് പോലും ഇന്നിപ്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഈ ആരോപണത്തെ കുറിച്ച് എന്താണ് ഇപ്പം വലിയ അലിഗേഷൻ ആണ് എല്ലാ ദിവസവും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നു. ഗവൺമെന്റ് കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു.
ഒരു സാഹചര്യം, പാർട്ടി പ്രതിരോധമായിട്ട് പോകുന്ന ഒരു സാഹചര്യം, ഇതിനെങ്ങനെ നോക്കണം? കേരളത്തിലെ ജനങ്ങളെല്ലാം അറിയുന്നവരാണ്. അവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കും. ആർക്കും അവരെ വഴിതെറ്റിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ധാർമ്മികത ആരിലും അടിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ധാർമ്മികത സ്വയം ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അത് വ്യക്തിപരമായ തലയിലാണെങ്കിലും പാർട്ടി തലത്തിലുള്ളതാണെങ്കിലും ധാർമ്മികത സ്വയം തീരുമാനിക്കണം. അപ്പോൾ ഇന്നിപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഈ നിങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ ഇതിൻ്റെ ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ അതുപോലുള്ള വിവാദങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇന്ന് ഈ ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അത് യു ഡി എഫിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അന്ന് ഇതേപോലുള്ളൊരു ആരോപണം വന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ താങ്കൾക്കെതിരെ നടത്തിയ ഒരുപാട് പ്രസ്താവനകളുണ്ട്. ധാർമ്മികത വെട്ടിപ്പിടിച്ച് രാജി വെക്കണം, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ. പക്ഷെ ഇന്ന് അതേ സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും പ്രതിപക്ഷം രാജി അദ്ദേഹത്തിന്റെ ആവശ്യപ്പെട്ട എന്ന് തന്നെയാണ് മുന്നോട്ട് തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ പ്രതിപക്ഷം? ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും ഈ ആവശ്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ ചിന്തിച്ചാൽ ഈ സ്ഥാനത്ത് ഇന്ന് യു ഡി എഫിനെതിരായിട്ടാണ് ഇതുപോലെ ഒരു ആക്ഷേപങ്ങൾ വന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ചും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാട്, സംസ്ഥാന നേതൃത്വത്തിന് ഒരു നിലപാട് എന്ന അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് എന്താണ് മറുപടി? ദേശീയ പാർട്ടികളുടെ അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹമല്ലേ ആദ്യം ക്ഷണിച്ചത്, അദ്ദേഹമല്ലേ ജയിപ്പിച്ചത്. അപ്പം എനിക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഞാൻ അനുകൂലിക്കുക, എതിരായിട്ട് വരുമ്പോൾ എതിർക്കുക എന്ന് പറയാൻ പറ്റുമോ? അപ്പം ദേശീയ അന്വേഷണ ഏജൻസികളെ ക്ഷണിച്ചതും വരുത്തിയതും ഒക്കെ ഗവൺമെന്റിലൂടെയല്ലേ? പിന്നെ സി ബി ഐക്ക് കേരളത്തിൽ അന്വേഷണം നടത്താമെന്നുള്ള ഒരു തീരുമാനമെടുത്തത് ഈ പർട്ടിക്കുലർ കേസിലല്ല, പൊതുവെ സി ബി ഐ അന്വേഷണം നടത്താമെന്നുള്ള തീരുമാനം എടുത്തതും അങ്ങനെ കേസ് വിട്ടുകൊടുത്തതും ഇതേ ഗവൺമെന്റിന്റെ കാലത്താണ്. ഈ കേസും അവരന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിമർശനം. കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് വളരെ പ്രകടമായി അധികാര ദുർവിനിയോഗം. അത് ഇട്ട് അതിൻ്റെ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്, വിമർശിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് കൃത്യമായ പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പുകളുടെ എല്ലാം നടത്തുന്നത്? സാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എ പി സി പ്രസിഡന്റ് പറഞ്ഞതാണ് പറയാം. പിന്നെ അവർ പറഞ്ഞതിന്റെ പുറത്ത് ഓരോ കോൺഗ്രസ്സുകാരനും ഞാനും അഭിപ്രായമാണ് എന്ന് പറയേണ്ട കാര്യമാണ്. അവർ പറഞ്ഞു, അതാണ് പാർട്ടിയുടെ നയം കാര്യങ്ങൾ എന്നുള്ളത്. ചോദിക്കാൻ കാരണം, സാറ് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയുള്ള നടപടികൾ അവിടെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഓഫീസിൽ കൈകാര്യം ചെയ്ത ഒരു ഇതുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്, അങ്ങനെ അദ്ദേഹം പറയുന്നത് പോലെ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കാരണം ഒരു ഫയല് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അറിയേണ്ട ഒരു ചുമതല മുഖ്യമന്ത്രിമാർക്കില്ലേ? വിശദാംശങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് എന്റെ കാലത്ത് ഓഫീസിനകത്ത് ഞാൻ ഇരിക്കുന്ന ഓഫീസും മറ്റ്
സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് രണ്ടിടത്തും ലൈൻ ടിവിയാണ് ഉണ്ടായിരുന്നത്. ലൈൻ വെക്കാറില്ല. ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ പല പത്രക്കാരും ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ കൂടെ അറിയും. ആര് വരുന്നു, ആര് കാണുന്നു, അത് വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, പശ്ചാത്തലത്തിലല്ല, വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഒക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴില്ല. അത് എൻ്റെ ഓഫീസിൽ ദിവസം മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾ വന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ, അതെന്റെ ഓഫീസിൽ അറിയുന്നത് ദുബായിൽ നിന്ന് വിളിച്ചിട്ടാണ്. ഞാൻ ക്യാബിനറ്റ് യോഗത്തിന് പോയി, പോയാൽ നമ്മുടെ സെക്രട്ടറിയൊക്കെ വന്ന കാലമാണ്. അപ്പം ഞാൻ കേൾക്കുന്ന ആ ഡോറ് തന്നെ തുറന്ന് അകത്ത് വന്ന് ഈ കസേരയിൽ ഇരിക്കുകയാണ്. ദുബായി തുറന്ന ആൾ നോക്കുന്നു, എന്താ സ്ഥിതി? അങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് ചോദിക്കുമായി പറഞ്ഞു മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കസേര ഇരിക്കും, അദ്ദേഹത്തിന്റെ കസേരയിൽ ആരും ഇരിക്കത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കാൻ എന്ന് പറഞ്ഞ ഒരു വിശ്വസിക്കാതെ വന്ന് ഇങ്ങനെ അവിടെ വിളിച്ചതിന്റെ പേര് നോക്കുന്ന പറഞ്ഞിരിക്കുക. അപ്പൊ വലിയ വിവാദമായി, ഒരുപക്ഷമൊക്കെ രൂക്ഷമായിട്ട് എന്നെ വിമർശിച്ചു. സ്വന്തം കസേര പോലും രക്ഷിക്കാൻ പറ്റാത്തയാളാണ് മുഖ്യമന്ത്രി എന്ന് വെച്ചു. പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോ സെക്രട്ടേറിയറ്റ് പഠിക്കുക, വലിയൊരു സമരം, വലിയൊരു സമരം. ആ സമരത്തിൻ്റെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്. ഉദ്ഘാടകനായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദനെ ക്ഷണിച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആ മൈക്കിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയമെടുത്തു. അതിനിടയ്ക്ക് ഒരാൾ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഇതേ ആളുകൾ ഞാനെന്റെ ഒരു അനുഭവം പാർട്ടിയോട് പൂർണ്ണമായും നീതി ചെയ്തു. പാർട്ടി ഇടയ്ക്കുന്ന കോൺഗ്രസ് വിട്ടുപോയ അവസരത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി. തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് വലിയൊരു വിട്ടുവീഴ്ച, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി ചെയ്തു. കോൺഗ്രസിന് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് എന്തിനാ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടി എല്ലാ കക്ഷികൾക്കും സംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കുന്നതിന് ഒരു അവസരം വേണം എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് അത് വിട്ടുവീഴ്ച. പിന്നെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ഒരു തർക്കത്തിനൊരു തീരുമാനം ഉണ്ടാക്കി. ആ തീരുമാനം നടപ്പിലാക്കാതെ വന്നപ്പോൾ അത് നടപ്പിലാക്കണം എന്ന് ജോസഫ് വിഭാഗം ശക്തിയായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഞങ്ങളോട് ഇടപെട്ടുണ്ടാക്കി വരികയാണ്. അത് നടക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങള് അത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അതിനോട് യോജിപ്പില്ലാതെ കോൺഗ്രസ് നേതാക്കളാണ് ഈ പ്രശ്നങ്ങൾ അതിൽ പിന്നിൽ നിന്ന് കുത്തിയത്, കോൺഗ്രസ് നേതൃത്വമാണ് എന്ന രീതിയിൽ ഇന്നലെ ഇവിടെ ഒന്ന് ആവർത്തിച്ചത് തന്നെയാണ്.
എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഏത് രീതിയിലാണ് ഈ പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ പാർട്ടി എന്ത് ശ്രമങ്ങളാണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് എപ്പോഴും കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയുന്നില്ല, പക്ഷെ പേര് പറയുന്ന സമയമായിട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കുറെ പേരുകൾ വരികയാണ്. കോൺഗ്രസ് അതിനോട് നീതി ചെയ്തതുകൊണ്ട് കോൺഗ്രസ് നീതി ചെയ്തിട്ടും കോൺഗ്രസിനെ കോൺഗ്രസിനെ വിട്ടുപോയത് എന്തിനെന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ, നമുക്ക് എല്ലാം അറിയാവുന്നതല്ലേ, എല്ലാം അറിയാവുന്നതല്ലേ. രാജ്യസഭാ സീറ്റ് അവര് പോലും അവർക്ക് അർഹതപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ തിരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചാൽ അവർ പ്രധാനപ്പെട്ട ഘടകം മാനുസാരമായിട്ടുള്ള ബന്ധമാണ്. മാനുസാരനെ യു ഡി എഫ് ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹം 75 യു ഡി എഫിൽ വന്ന കാലം തൊട്ട് യു ഡി എഫിനോടൊപ്പം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വന്നിരുന്ന നേതാവാണ്. അപ്പോൾ യു ഡി എഫിൻ്റെ ആ കെട്ടിടത്തിനും ശക്തമായി മുന്നോട്ടുള്ള പ്രതീക്ഷത്തിനുമൊക്കെ അദ്ദേഹം അനുഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് മനസ്സോടുകൂടി ആ തിരിച്ച് യു ഡി എഫിൽ വരുന്നതിന് വഴിയൊരുക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം അവരാണോ പിന്നിൽ നിന്ന് കോൺഗ്രസിനെ കുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്? അതാണത് പറഞ്ഞത്. അവര് അത് പറയാൻ പാടില്ല. ഞങ്ങൾ കുത്തിയോ ഇല്ലയോ എന്നുള്ളത് കേരള കോൺഗ്രസിനകത്തുള്ള അവർക്ക് പോലും അറിയാം. സാർ അവര് നീതികേട് കാണിച്ചു അതെങ്കിലും അറിയാം. അവരെ എന്താണെന്ന വിഭാഗത്തിന് അറിയാം. പാലിസ്ഥാന് യു ഡി എഫിന് ഒരു ശക്തി കേന്ദ്രമായിരുന്നു. പാലിസ്ഥാറിൻ്റെ ആ ഒരു പ്രത്യേകമായ സാഹചര്യമാണ് അന്ന് ഞങ്ങൾ രാജ്യസഭയിൽ കോൺഗ്രസിന് സീറ്റ് കുറയാൻ പാടില്ല എന്ന തീരുമാനം നിൽക്കുമ്പോൾ പോലും ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. പാലിസ്ഥാന് നമ്മൾ അംഗീകരിച്ചിരുന്ന ജോസ് കെ മാണിക്ക് ആ വേണ്ട പരിഗണന കൊടുക്കണം എന്നുള്ള ഒരു ഇത് വന്നിട്ടോ? കാരണം പാലിസ്ഥാൻ അധികാരിയായ നേതാവായിരുന്നു, പക്ഷെ അത്രയ്ക്കൊരു പരിഗണന ജോസ് കെ മാണി എന്നൊരാൾക്ക് വേണ്ട എന്നുള്ളൊരു ഇതുണ്ടോ കോൺഗ്രസിന്? കിട്ടേണ്ട പരിഗണനയെല്ലാം കിട്ടേണ്ട വിധത്തിൽ എല്ലാവർക്കും ഈ ജോസ് കെ മാണി ഈ സംഭവത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തില് ബെന്നിമോഹനൻ സത്യസമ്മേളനം വിളിച്ചിട്ട് പുറത്താക്കുന്നു എന്നല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു, അതൊരു തിടുക്കപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെ ചർച്ച ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു അവരെ പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു ടോക്ക് അതൊരു ഒരു പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ശരിയല്ല, പുറത്താക്കാൻ ഒരു തീരുമാനമെടുത്തില്ല. തീരുമാനം എന്താന്ന് വെച്ചാൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തി ഒരു കാരണവശാലും നടക്കില്ല. അപ്പം യു ഡി എഫ് അല്ല ചർച്ച ചെയ്യുന്നത്, ഉഭയകക്ഷികളാണ് ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ മുസ്ലിം ലീഗ് കുട്ടികളുണ്ട്. ഒരു വിധത്തിലും മുമ്പോട്ട് പോവില്ല എന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ യു ഡി എഫിന്റെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. യു ഡി എഫിൻ്റെ യോഗം എന്താ ഇതാണ് സ്ഥിതി, ഇനി എന്ത് വേണം? അപ്പൊ അതിലേക്ക് വിളിക്കാൻ ജോസ് കെ മാണി പറഞ്ഞിട്ട് വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ആ യോഗത്തിലേക്ക് അതാണ് ഇത് ചർച്ച ചെയ്യുന്ന യോഗമാണ്. അല്ലാതെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചു. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിധി തീരുമാനിക്കുന്ന ഒരു മാറ്റമാണ് ഇതെന്നാണ് ജോസ് കെ മാണി ആവർത്തിക്കുന്നത്. ഏത് രീതിയിലുള്ള മാറ്റം ഈ പൊളിറ്റിക്ക്, ഇപ്പൊ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഈ കേരള കോൺഗ്രസിന്റെ ശക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണോ കേരള പൊളിറ്റിക്സ്? ഏത് രീതിയിലായിരിക്കും ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകൾ ഉൾപ്പെടെ ഇത് പ്രതിഫലിക്കുക? അത് യു ഡി എഫിന് തിരിച്ചടിയാവോ? അവർക്ക് അത്രയൊരു ശക്തി ഉണ്ടോ അതിന് പേര്? യു ഡി എഫിന്റെ തീരുമാനം അത് തികച്ചും നീതിപൂർവമായിട്ടുള്ള തീരുമാനമായിരുന്നു. അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളിൽ അതിനനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസമാണ്.
യുഡിഎഫിന് അനുകൂലമായി ആണല്ലോ വിശ്വാസമുണ്ട്. ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരാൻ സാർ പോലും വിളിച്ചില്ലായിരുന്നാണ് ഇന്നലെ അദ്ദേഹം ഇവിടെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു വിളി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നാണ് ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞത്. സാറ് അവസാന ദിവസം സാർ തോമസ് ചാണ്ടിക്കാരനെ വിളിച്ചതല്ലാതെ ജോസ് കെ മാണിയായിട്ട് ഒരു കൂടിയാലോചന സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ജോസ് കെ മാണിയുടെ പരാതി ഉണ്ടായത്. ഞങ്ങൾ ഇടപെട്ട ഒരു തീരുമാനം ഉണ്ടാക്കി അത് ഷെയർ ചെയ്യും. എല്ലാ പൊതുപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. മറ്റവര് ചെയ്യുന്നില്ല. ഞങ്ങൾ നീട്ടി മാസങ്ങൾ നീട്ടി. പിന്നെ അവര് ഇൻസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ബാധ്യത നമുക്കില്ലേ? അത് ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തിയത്. ശ്രമങ്ങൾ വളരെയേറെ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിച്ചിരിക്കുന്നു. കേരളത്തിൽ വളരെ ശക്തമായി കോൺഗ്രസ് വിമർശിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വരുന്ന വാർത്തകൾ ദേശീയ തലത്തിൽ ഇടതും അല്ലെങ്കിൽ സി പി എമ്മുമായി കോൺഗ്രസ് ധാരണ ഉണ്ടാക്കി പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ബംഗാൾ ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അവരെ അങ്ങനെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഒരു വൈരുദ്ധ്യം. ഇവിടെ നമ്മൾ ശക്തമായ എതിർക്കുമ്പോഴും ദേശീയ തലത്തിൽ ഒരു ബി ജെ പി പ്രതിരോധിക്കാൻ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കി വരുന്നു. അതൊരു വൈരുദ്ധ്യം അല്ല ഈ ഒരു കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമായിട്ടുള്ള തീരുമാനമാണ് ബി ജെ പി എതിർക്കാൻ ഇന്ത്യയിലെ മതേതരത്വ ശക്തികൾ എല്ലാം യോജിച്ച് ജനങ്ങളുടെ ഒരാഗ്രഹമാണ്. അതിന് വിഘാതമായിട്ട് നിന്നിരുന്നത് സി പി എമ്മിന്റെ കേരള ഘടകമാണ്. സി പി എമ്മിന്റെ കേരള ഘടകമാണ്. ഞാനതിനകത്ത് ഒരു സാക്ഷിയായത് കഴിഞ്ഞ ബീഹാർ തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മതേതരത്വ ശക്തികളെല്ലാം യോജിക്കണം എന്ന് പറഞ്ഞ് അവർ ശ്രമിച്ചെങ്കിലും ആസൂസി പാർട്ടി അവർ മത്സരിച്ചു. നിതീഷ് കുമാറിന്റെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി. കോൺഗ്രസ് ഉണ്ട്, ആർ ജെ ഡി ഉണ്ട്, നിതീഷ് കുമാർ. നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാ സ്റ്റേറ്റിലുമുള്ള ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ പ്രത്യേക ഞാനും പോയാണ് അവിടെ. എല്ലാവരും സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തി നിർത്തിയത് കൊണ്ട് മാത്രം ഏഴോ എട്ടോ സീറ്റുകളിൽ ഈ ബി ജെ പി ഇതര മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പോറ്റും, അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടെ കൂടി വർദ്ധിച്ചേ. പക്ഷെ ആ കൂട്ടായ്മയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എച്ച് ഡി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അസോസിയേറ്റ് പാർട്ടി കയറ്റി വെച്ചവരെ എല്ലാവർക്കും കൂടി. പക്ഷെ ഈ വിശാല ഐക്യത്തിന്റെ ഏഴ് സ്ഥാനാർത്ഥികളുടെ ഇതിന്റെ പേരിൽ തോറ്റു. പക്ഷെ ആ ഒരു ഐക്യത്തിന്റെ ആവശ്യകത ആ തോൽവിക്ക് ശേഷമെങ്കിലും ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം ശരി അന്നത്തെ ആ വലിയ പരിപാടി. മനസ്സിലാക്കുന്നത് പക്ഷെ എത്തിയില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നതുകൊണ്ട് അത് കൂട്ടി കൽപ്പിച്ചു. സാറേ ഇതോടുകൂടി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല ബാക്ക്ഫുട്ടിലാണ്. കാരണം ഒരു വശത്തെ ഇത്രയും തൊണ്ടരതായ്മകൾ ചെയ്യുന്ന സർക്കാരിനെ ഇവിടെ വിമർശിക്കുമ്പോൾ മറുനാട്ടിൽ ഇതേ ആളുകളുമായിട്ട് കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നിലപാട്, ഈ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വിശദീകരിക്കുന്നത്? കോൺഗ്രസിന് വീഴ്ച പറ്റില്ലേ? കാര്യത്തിൽ യോജിക്കുന്ന കക്ഷികളെല്ലാം പറയുമ്പോൾ അതിനുള്ളൊരു പാർട്ടിയാണ് നിശ്ചയമായിട്ടും സംശയമില്ല.
ഭരണപരമായ കാര്യങ്ങളിലുള്ള വീഴ്ചകളെ കുറിച്ചുള്ള ചർച്ചകളോ അതിനെ കുറിച്ചുള്ള മത്സരങ്ങളൊക്കെ നടത്തുന്നത് അത് വ്യത്യസ്തമായ ഭരണപരമായ കാര്യങ്ങളാണ്. പക്ഷെ രാഷ്ട്രീയമായ രീതിയിൽ ജനാധിപത്യ ശക്തികൾ മതേതൃത്വ ശക്തികൾ ഇന്ത്യയെ യോജിക്കണം എന്ന് വ്യക്തമായി കോൺഗ്രസിന് കാഴ്ചപ്പാടത ആ കാഴ്ചപ്പാട് മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. കേരള നേതൃത്വത്തിന്റെ എതിർപ്പുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. ആ എതിർപ്പിന്റെ മൂർച്ച കുറഞ്ഞത് കൊണ്ട് അവർക്ക് തീരുമാനമെടുത്തു. അത് ഒരു നല്ല സൈനായിട്ടായിരുന്നു. ജനങ്ങൾ ഇത് വിശ്വസിക്കുമോ? ഈ സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ട് സ്വാഭാവികമായും ബി ജെ പി ആ കേരളത്തിൽ ആയുധമാകും. അത് തിരിച്ചടി ഉണ്ടാകില്ല. ബിജെപിക്കെതിരെ മതേതരത്വ ശക്തികൾ ഒന്നിക്കണമെന്നുള്ള വികാരം ഇന്ത്യയിലെ മതേതരത്വ ചേരികളിലെല്ലാം ശക്തമായിട്ടുണ്ട്. അത് നേരത്തെ ബോധ്യപ്പെട്ട ഒന്നാണ്. ഈ ഒരു ഐക്യത്തിന് വേണ്ടി സോണിയാഗാന്ധി വളരെയധികം ശ്രമങ്ങൾ. മക്കൾ ഒരു തെറ്റ് ചെയ്താൽ അച്ഛന്മാർ അല്ല അങ്ങനെയുള്ളവർ അതില് ഇപ്പൊ കോടിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള നിലപാട്? പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ തദ്ദേശത്തിൽ ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ള വിഷയമാണോ ചോദിച്ചത്? സാർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഈ ഇങ്ങനെ ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് വരുമ്പോഴും അവിടെ കൂട്ടുകെട്ടും ഇവിടെ വന്ന് എതിർക്കുമ്പോഴും അത് ജനങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളും എന്നുള്ളൊരു ചോദ്യം. കാരണം കേരളത്തിൽ ഒരുപക്ഷെ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനങ്ങളാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകുമോ ഈ ഒരു വൈരുദ്ധ്യം? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അനിവാര്യമായി വന്നിരിക്കുക. നമുക്ക് ഈ വലിയ കാര്യത്തിൽ യോജിക്കാവുന്ന മുഴുവൻ ആളുകളെ വിയോജിപ്പുള്ള മേഖലകളിൽ അവർ ആ വിയോജിപ്പ് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടാണ്, രഹസ്യമായിട്ടുള്ള അനുഷ്ഠാനിക്കൊന്നുമല്ല. അപ്പൊ അത് ഇന്ത്യയിലെ മതേതര ശക്തികൾ ഇപ്പം ഡി എം കെക്ക് കോൺഗ്രസിന്റെ എല്ലാ നടപടികളോടും യോജിക്കുന്നു? യോജിപ്പില്ല. പക്ഷെ അവര് ഈ മുന്നില്ല. അതുപോലെ വിവിധ പാർട്ടികൾ. അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കെതിരെ ശക്തമായി നീങ്ങുന്നതിന് ആ വിശാലമായ ഒരു മുന്നണി, അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പറഞ്ഞിട്ട ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ യോജിപ്പുള്ളത് എന്നതില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ യോജിക്കണം. ബി ജെ പിയെ എതിർക്കുക എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരിടത്ത് യോജിക്കുകയും വേറൊരിടത്ത് വിയോജിക്കുകയും ചെയ്താൽ അത് ആശയ സംശയമില്ല. എനിക്ക് അത് വരുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്നതിന് തെളിവ് കൂടിയല്ലേ ഈ ഒരു കൂട്ടുകെട്ടുകളെല്ലാം? ദേശീയ തലത്തിലെ കോൺഗ്രസ് ദുർബലപ്പെട്ടു. നേരത്തെ ബി ജെ പിയുമായി നേരത്തെ പോരാടുന്ന ഒരു ശക്തി കോൺഗ്രസിനുണ്ടായിരുന്നു. അത് ഇല്ലാതായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന കക്ഷികളെ എല്ലാം കൂട്ടുപിടിച്ച് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ലേ? രാഷ്ട്രീയത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോയ കോൺഗ്രസിന്റെ വളരെ ശക്തിയുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഒരു അടിത്തട്ട് വരെ സംവിധാനമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് തന്നെ. പക്ഷെ കോൺഗ്രസിന്റെ എന്നും ഒരു പാർട്ടി തന്നെ വരികയോ എല്ലാ കാലത്തും ഒരു പാർട്ടി തന്നെയായിരിക്കുമോ? ആയിരിക്കത്തില്ല, മാറി വരും. അപ്പം കോൺഗ്രസിന് ആരും എഴുതിത്തള്ളാൻ സാധ്യമല്ല. കോൺഗ്രസ് ശക്തമായി തന്നെ തിരിച്ചു വരും.
പരീക്ഷണങ്ങളൊക്കെ പാളിപ്പോയൊരു അനുഭവമല്ല ഇന്ത്യയിലുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ ഇന്ദിരാ വിരുദ്ധ പറഞ്ഞിട്ട് ജനതാ പാർട്ടി കൂട്ടുകെട്ട് വന്നു, അത് പല കക്ഷികളായി പോയി. അതേ ഒരു സാഹചര്യം ഒരു ബി ജെ പി വിരുദ്ധ എന്നും മാത്രം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വ്യത്യസ്തമായ ഈ കക്ഷികൾക്കൊക്കെ എങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റും? അതിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് വളരെ എളുപ്പമല്ല. പല സംസ്ഥാനങ്ങളും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാശ്വതമാണോ അത്? ഈ കൂട്ടുകെട്ടൊക്കെ ശാശ്വതമാണോ? പൊതുചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി വെച്ചുകൊണ്ടാണ് സാറേ. പി സി ജോർജ്, പി സി തോമസ് ഇവർ രണ്ടുപേരും യു ഡി എഫിനോട് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു പലതവണ അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾ വേണ്ടാന്ന് തീരുമാനം എന്തുകൊണ്ടാണ്? അത് മധ്യകേരളത്തിൽ ഇപ്പൊ ജോസഫ് പോകുമ്പോ ചിലര് വരുന്നത് നല്ലതല്ലേ? ചിരി എന്താണ് നേരെ തിരിച്ചായിട്ടുള്ള സമയം ഈ സാറിന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അലിഗേഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്ന സോളാർ വിവാദം. അന്ന് വലിയ അലിഗേഷൻ വന്നു, പുതിയ സർക്കാർ വന്നിട്ട് നിങ്ങൾക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 4.5 വർഷം പിന്നിട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പം അന്ന് നിങ്ങളതിനെ പ്രതിരോധിച്ചത് സത്യം എന്നുള്ള രീതിയിലുള്ള രീതിയിൽ തന്നെ നടക്കണം. ഇവരെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു രീതിയിലുള്ള അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകാതെ അതിപ്പോഴും 4.5 വർഷമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നതിനുള്ള കാരണം? അഭിസാരികയെ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയെ രക്ഷപ്പെടാൻ നോക്കേണ്ടത് സംസ്ഥാനം മുഴുവൻ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ സ്ത്രീയാണ്. ബലാത്സംഗത്തിനെതിരെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ മരിക്കണമെന്നും മുല്ലപ്പള്ളി രാമേ സ്ത്രീയുടെ അദ്ദേഹം കേന്ദ്രം പ്രകടിപ്പിച്ചു. കേരളത്തിലെ ഈ ബി ജെ പി വളരുകയാണോ? കേരളത്തിൽ ഇപ്പോഴും അഥവാ കോൺഗ്രസ് ആണോ ദുർബലപ്പെടുന്നത്? എന്താണ് ഇപ്പോ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വേണ്ട രീതിയിലുള്ള വോട്ട് വർദ്ധന ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളും ആ ഒരു കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നു, അത് ഏത് രീതിയിൽ ബി ജെ പിയുടെ വളർച്ച എങ്ങനെ കോൺഗ്രസ് കാണുന്നു? കോൺഗ്രസിനാണോ ദുർബലപ്പെടുന്നത്? മറ്റേത് ശക്തികളാണ് ഈ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വരുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 20-19 സീറ്റും യു ഡി എഫ് ജയിച്ചു. പല ഘട്ടങ്ങളിലെ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് കോൺഗ്രസ് വ്യതിചലിക്കുന്നില്ലേ? അയോധ്യ വിഷയം, കേരളത്തിലാണെങ്കിൽ ശബരിമല വിഷയം, പല വിഷയങ്ങളിലൊരു ഹിന്ദു സമീപനല്ലേ? നിങ്ങൾ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ശബരിമലയിൽ എന്താ ഗവൺമെന്റ് എടുത്തത്? അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരമ്പരാഗതമായി സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതിക്ക് അനുകൂലമായ അപ്പടിമിറ്റ് യു ഡി എഫ് ഗവൺമെന്റ് നടത്തുന്നു. അതിന് ഘടകം വ്യക്തമായി സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എന്നുള്ള നിലയിൽ എച്ച്
അച്യുതാനന്ദൻ ഗവൺമെന്റ് ഒരു അക്കാഡമിക് കൊടുത്തിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എതിരായിട്ട് യു ഡി എഫ് ഗവൺമെന്റ് അത് പിൻവലിച്ച് ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് അവിടുത്തെ പാരമ്പര്യം അവരുടെ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു അക്കാഡമിക് കൊടുത്തു. ഈ ഗവൺമെന്റ് അത് പിൻവലിച്ചു, യു ഡി എഫിൻ്റെ അത് പിൻവലിച്ചിട്ട് പഴയ അക്കാഡമിക് തന്നെ കൊടുത്തു. അങ്ങനെയാണ് ചോദിച്ചു വാങ്ങിയ ഒരു വിധിയാണ് അത്. ഒരു വലിയ വിഭാഗം ജനാ ഈ ഈ പുതിയ അക്കാഡമിക് കൊടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പക്ഷെ അവർക്ക് പോലും അത് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ വന്ന അത് വർഗീയ വികാരം ഉണർത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ള സംഗതികളല്ല. പക്ഷേ യു ഡി എഫ് ഗവൺമെന്റ് എടുത്ത തീരുമാനം ആണ് 10 ഇനങ്ങൾ അംഗീകരിച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് നിലപാടെടുത്തു. അതിന് ഘടകവിരുദ്ധമായി പുതിയ ഗവൺമെന്റ് വന്നിട്ട് വ്യത്യസ്തമായ സമീപനം എടുത്തു. അപ്പൊ സുപ്രീം കോടതി യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ തീരുമാനം അംഗീകരിച്ചു. അത് സമീപനാണ് ഹിന്ദു സമീപനമൊന്നും അല്ല. നമ്മള് ഓരോ കാര്യത്തിന്റെയും സാഹചര്യങ്ങളും അതിൻ്റെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം. യു ഡി എഫ് അതിനകത്ത് നെൽസും വലതും നോക്കിയില്ല, ഏതാണ് സ്വീകാര്യം എന്നുള്ളത് മാത്രം നോക്കി. രണ്ടിടത്തും യു ഡി എഫിൻ്റെ ഒരിടത്ത് ജനകീയ കോടതിയുടെ വിധി, മറ്റിടത്ത് സുപ്രീം കോടതിയുടെ വിധി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി മാറാൻ സാധ്യതയുണ്ട്. സർക്കാർ ഒരുപാട് നേട്ടങ്ങളൊക്കെ ചെയ്തു അവർ അവകാശപ്പെടുന്നു, എന്തൊരു ഒരു വിലയിരുത്തൽ ഉണ്ടാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? അങ്ങനെ കരുതുന്നു സാമ്പത്തിക സംവരണ വിഷയത്തില് കോൺഗ്രസിന്റെ ഒരു വ്യക്തമായ നിലപാട് ഇപ്പോഴും വ്യക്തമായ നിലപാട്, യാതൊരു സംശയങ്ങൾക്കില്ലാത്ത വിധത്തിൽ നിലപാട്. യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കമ്മീഷനെ വെച്ചത് യു പി എ ഗവൺമെന്റ് കാലത്താണ്. യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയത്. സിൻഹു കമ്മീഷൻ. പക്ഷേ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനൊന്നും ബി ജെ പി ഗവൺമെന്റ് വന്നു. അവരഞ്ചു കൊല്ലം ഒന്നും ചെയ്തില്ല. രണ്ടാമത് വന്ന സമയത്താണ് അവർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇത് പാർലമെന്റിൽ വന്നു. പാർലമെന്റിൽ വന്നപ്പം ബി ജെ പി കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ എതിർക്കും എന്നൊന്നും എടുത്തില്ല. കാരണം കോൺഗ്രസ് കൊണ്ടുവന്ന കമ്മീഷനാണ്, കോൺഗ്രസിന്റെ കാലത്ത്, പിന്നെ യു പി എയുടെ കാലത്ത് കൊണ്ടുവന്ന ശുപാർശയാണ്. അതിനോട് യോജിപ്പ പാർലമെന്റ് വോട്ട് ചെയ്തു കോൺഗ്രസ്. ഇപ്പം നമ്മൾ എന്താ എടുത്തിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു. നിലവിലുള്ള പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സംവരണത്തിൽ ഒരു മാറ്റവും വരുത്താതെ, ഒരു കുറവും വരുത്താതെ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% റിസർവേഷൻ കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്നു. വ്യക്തമായ സ്റ്റാൻഡാണ്, അതിനകത്ത് യാതൊരുവിധമില്ല. പക്ഷേ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളെതിരെ ലീഗ് നേരത്തെ തന്നെ ഇതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു, ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു, അവർക്ക് ചില കാര്യങ്ങളിൽ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് പറഞ്ഞ ഈ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ട് അവരും അതിന് എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പം ഉള്ള കണക്കുകൂട്ടലിൽ നിലവിലുള്ളവരുടെ ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ കുറവ് വരും എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക മാറ്റണം, അത് മാറ്റാൻ സാധിക്കും. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നില്ല നിലവിലുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്നോക്ക സമുദായക്കാർക്ക് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കുറയാതെ 100% കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടിയാണ് ഈ റിസർവേഷനുള്ള 50% കുറവ് വരുത്തുന്നില്ല. ജനറൽ സീറ്റിലുള്ള 50 10
40 കുറച്ചിട്ട് അതിൽ നിന്ന് അപത്തെടുക്കുന്നത്. അപ്പം നിലവിലുള്ളതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പം അത് ചില ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളവർ അവരുടെ സംശയങ്ങളും ആശങ്കയും മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ മതിയാകും. അത് ആ അത് ചർച്ച ചെയ്യും, ചർച്ച നടത്തും. ആ ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ആരാ ബെഞ്ച് നോക്കണം. ഇവരെ ഒന്നിച്ച് മത്സരിച്ച് ഒന്നിച്ച് ജയിച്ച് ഒന്നിച്ച് ഭരണം നടത്തുന്നതിന്റെ ഓട്ടോ വരെ പത്രങ്ങളും ഇപ്പൊ വന്നതാണ്. അങ്ങനെ ഒന്നിച്ച് മത്സരിച്ചവരാണ് ഇപ്പൊ കോൺഗ്രസ് പിന്നെ ചർച്ച നടത്തിയെന്നും പറഞ്ഞ് ഇതാക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അത് യു ഡി എഫിലെ കക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയമായ നീക്കമുക്കുള്ളൂ. ഒരു ധാരണയുള്ളൂ. പിന്നെ താഴെത്തട്ടിൽ സ്വതന്ത്രന്മാര് പിന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താഴെ തെളിവിലെത്താം. പാർട്ടി തലത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല ഇത് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. യു ഡി എഫിലെ ഘടകകക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയമായിട്ടുള്ള അവരാണ് ഇപ്പം കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയായിട്ട് ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞത്. അവരാണ് അവർ പണ്ട് അങ്ങനെ എത്തിയിട്ടുള്ളവരാണ്. മുന്തിരിങ്ങാൻ പൊളിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് വിചാരിക്കുന്നുള്ള എളുപ്പമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ നന്നായി മുന്നോട്ട് പോയിരുന്നു. കോട്ടയത്ത് എത്രത്തോളം വെല്ലുവിളിയുണ്ട്? അതും എളുപ്പമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കോട്ടയം ജില്ലയിൽ. കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്നാൽ പോരെ? കുറച്ച് ദിവസം കാത്തിരിക്കാൻ ചോദിച്ചത്.